കേട്ടിട്ടില്ലൂമുഖവാതിൽക്കൂന്തിങ്കളാകുന്നു ഭാര്യ. ആ ഭാര്യയാണ് ഈ ഭാര്യന്ന് ഞാൻ അറിഞ്ഞില്ല. ആണോ? തലയിലും മുഖത്തും അതും ഇതൊക്കെ വെളുക്കാൻ തേച്ച് വട്ടായി പോയി എന്നാ തോന്നണേ. പാവൻ ചേട്ടൻ. ഇന്ന് പകലൊന്നും നിന്നെ ഇങ്ങോട്ട് കണ്ടില്ല. വന്നാലും കുഴപ്പം, വന്നില്ലെങ്കിലും കുഴപ്പം. അല്ല, 7:30 കടയടച്ചിട്ട് നീ ഇത്ര നേരം എവിടെയായിരുന്നു? ഞാൻ പള്ളിമുക്ക് വരെ ഒന്ന് പോയി. ഓ, പള്ളിമുക്കി പോയതുകൊണ്ട് കയ്യിൽ ലഡു ആയിരിക്കും. ലഡു ഒന്നല്ല, കടയിലേക്കുള്ള രസീത് കൂട്ടിയാ. അമ്മ കാണണ്ട. എന്താ രസീത്? ഞാൻ അല്ല, അമ്മ കാണണ്ട. പാവ എന്തൊക്കെയോ പറയണു, സംസാരിക്കുന്നത് എനിക്കറിയില്ലായിരുന്നു. ഞാനൊന്നും പറഞ്ഞിട്ടില്ല, എനിക്കൊന്നും അറിയയില്ല. ഫാമിലിയും കുടുംബവും ഒക്കെ താമസിക്കുന്നിടത്ത് ഇങ്ങനത്തെ പാവയായിട്ട്. ആ പാവങ്ങൾ എങ്ങനെയെങ്കിലും കഴിഞ്ഞോട്ടെ. പേരെ നിറഞ്ഞു നിൽക്കാൻ സ്ത്രീകളോട് വീടാ, മോശമായി പോയി. മനുഷ്യരെ നാണം കെടുത്താനായിട്ട് ഓരോ കുരുത്തക്കേട് കാണിച്ചോളൂ. അമ്മയുടെ ശാരീരിച്ചാലേ മുഖത്ത് നോക്കാൻ പറ്റണ്ടായി. ഇതിനെ ഞാനിന്ന് കളയല്ലേ. ഇതെന്തെങ്കിലും ആവശ്യം വരൂലേ? ഞാനില്ലാത്ത സമയത്ത് എനിക്ക് വേണ്ടി ഇതായത് ഇങ്ങനെ എന്ന് പറഞ്ഞോണ്ടിരിക്കുമ്പോ നിനക്ക് തോന്നൂലേ ഇതിന്റെ കൂടെ കളിക്കാൻ ഒരു കുട്ടി, കുട്ടിയുടെ കുട്ടി. അയ്യടാ, കുട്ടിയുടെ കുട്ടി. എപ്പോ വേണമെങ്കിലും പൂട്ടാറായ റേഷൻ കട കൊണ്ടൊരു കൊച്ചിനെ വളർത്താന്നുള്ള വ്യാമോഹമൊന്നും എനിക്കില്ല. എന്നൊരു സ്ഥിര വരുമാനം ഉണ്ടാവുന്നോ, അത് കഴിഞ്ഞിട്ടാവാം കുട്ടിയും ചട്ടിയൊക്കെ. അയ്യോ, അങ്ങനെ പറയല്ലേ, ദൈവം പൊറുത്തില്ലട്ടോ. അമ്മ ചേട്ടനോട് പറഞ്ഞാണോ? സുന്ദരേശ, നമ്മുടെ കുഞ്ഞിനെ എടുത്ത് കളയല്ലേ. നീ റൊമാൻറ്റിക് അല്ലട്ടോ. ഈ പട്ടി കാട്ടിന്ന് പട്ടണത്തിലേക്ക് താമസം മാറ്റാന്ന് പറഞ്ഞാൽ കേക്കില്ല. ഞാനൊന്ന് ബ്യൂട്ടി പാർലർ പോയിട്ട് നാളെ എത്രയെന്ന് ശശിയോട് വല്ല വിചാരമുണ്ടോ? ഒന്ന് ശരിക്ക് പിടിയെന്റെ ശശിയേട്ടാ. എന്ത് ചെയ്തിട്ട് എന്താ കാര്യം? ഈ രൂപത്തിന് മാറ്റമൊന്നും ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് വിചാരിക്കാത്തതല്ലേ എന്റെ സുന്ദരി. സുന്ദരി എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. രാത്രിയാകുമ്പോ യവന സുന്ദരി, നേരം വിളിക്കുമ്പോ കാനന സുന്ദരി, ഒക്കെ ചീത്ത സിനിമകളുടെ പേരുകളാ, എനിക്കറിയാം. അല്ലേലും ഞാൻ ഇത് കേൾക്കണം. കല്യാണം കഴിഞ്ഞിട്ട് വരുമ്പോ എന്തൊരു നിറമായിരുന്നു, അയ്യോ ഒക്കെ പോയി. അതെ, കൂടുതൽ ഡയലോഗ് അടിച്ച് വിളിപ്പിച്ചോണ്ട് എന്നാ മോർണിംഗ് ഷോ ആരംഭിക്കും. തലയിൽ വെച്ച് കെട്ടിയൊക്കെ മതി, ഒന്ന് ഇറങ്ങണ്ട ശാരു. ദാ വരുന്നു, ശശിയുടെ ഇറങ്ങിക്കോ. രാധാമണി. ആ ചെല്ലു, വിളിക്കണുണ്ട്. മട്ടിപൊളി ആണോ? ആ കള്ളത്തരം പറയല്ലേ. കള്ളത്തരമല്ല ഈ സാരി, ചേച്ചിക്ക് അസലായിട്ട് ചേരണം. അയ്യോ എനിക്ക് തോന്നി, പോയി വരട്ടെ. രാധേ, ഓ പൊട്ട് മാച്ചാണോ? പൊട്ടും കമ്മലും ഒക്കെ മാച്ചാ. അയ്യോ ഞാൻ റെഡി. നടക്കില്ല. എന്തുപറ്റി? പഞ്ചറായിന്നാ തോന്നണേ. അയ്യോ ഇനിയിപ്പോ എന്ത് ചെയ്യാന? പഞ്ചറൊട്ടിക്കണം. മനുഷ്യനെ നാണം കെടുത്താനായിട്ട് കൊണ്ടേക്കളും പോയി, സമയം പോയി, കാലം പോയി. രാധാമണിയുടെ മൂത്ത് ഞാൻ എങ്ങനെ നോക്കും? ഞാൻ പറയണേക്ക്. പിന്നെ എനിക്കും ജീവിക്കണ്ടേ. 8-ാം ക്ലാസ്സുകാരി ബുള്ളറ്റിന്റെ പുറകെ കയറിയിരുന്ന സിനിമയ്ക്ക് പോകുന്നുണ്ട്. MSC ക്കാരിയായ നിനക്ക് ടെൻഷൻ ഉണ്ടാവണ്ടെന്ന് കരുതി ഞാൻ തന്നെ കാറ്റൂരി വിട്ടു നിന്നെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. കഷ്ടം.